പ്രിയങ്ക ഗാന്ധിയുടേത് വൈകാരികത മുതലെടുത്ത് വോട്ട് നേടാനുള്ള ശ്രമമെന്ന് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി പറയുന്നു. ജനകീയ പ്രശ്നങ്ങളും രാഷ്ട്രീയവും ചർച്ച ചെയ്യാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാകുന്നില്ല. അത്തരം സംവാദങ്ങൾക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിൽ താൻ തയ്യാറാണെന്നും സത്യൻ മുഖേരി 24നോട് പറഞ്ഞു. വയനാട്ടിൽ നിന്നും സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി പ്രചാരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വയനാട് ജില്ലയുടെ പല മേഖലയിലുമാണ് ഇന്ന് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടേക്ക് എത്തി ഏഴ് മണ്ഡലങ്ങളിൽ സംസാരിച്ചു. ഇടതുപക്ഷത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഒരു വിമർശനവും ഉണ്ടായില്ല എന്നതാണ് ബിജെപിയുടെ ആരോപണം. അതൊരു ഒത്തുകളിയാണ്, നിങ്ങൾ തമ്മിൽ ധാരണയാണെന്നുൾപ്പെടെ ബിജെപി ആരോപിക്കുന്നു. എൽ ഡി എഫിന്റെ നിലപാട് കൃത്യമായി പറയുന്നുണ്ടല്ലോ, എൽ ഡി എഫ് ശക്തമായി പറയുന്നുണ്ട്. യഥാർത്ഥത്തില് യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഒത്തുകളിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി വധേരയാണ് അല്ലേ? ഈ വധേരെ ബി ജെ പിക്കാണ് ഇലക്ടറൽ ബോണ്ട് പ്രകാരം 170 കോടി രൂപ കൊടുത്തത്. എന്തിനുവേണ്ടിയാണ് 170 കോടി രൂപ വധേരയിൽനിന്ന് വാങ്ങിച്ചതെന്ന് ബി ജെ പി വ്യക്തമാക്കണം. പിന്നെ മറ്റൊന്ന്, ഇവിടെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള പ്രമുഖയായ ഒന്നോ രണ്ടോ മൂന്നോ എത്രാമതാണെന്ന് എനിക്കറിയില്ല, അത്രയും ശക്തയായ ഒരു സ്ഥാനാർത്ഥി ആണ് മത്സരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയോട് മത്സരിക്കാൻ ദേശീയ അടിസ്ഥാനത്തിലൊരു നേതാവിനെ അത് നിർത്തിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റല്ലേ മത്സരിച്ചത്? എന്നുവെച്ചാൽ അവർ രാഷ്ട്രീയമായിട്ട് വളരെ ശക്തമായ തീരുമാനം എടുത്തു അവരെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി. ഇപ്പൊ എന്താ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്താതെ? നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോഴും പ്രിയങ്ക ഗാന്ധി നിങ്ങളെ തൊടുന്നില്ല. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിനെയോ മറ്റ് ഭരണ സംവിധാനത്തെയോ ഒന്നും തന്നെ വിമർശിക്കാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അവർ നിശിതമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ പൊളിറ്റിക്കലായ വിഷയങ്ങൾ അവർ അഡ്രസ് ചെയ്യുന്നില്ല. എന്റെ ബഹുമാനത്തോടുകൂടി എന്റെ സ്ഥാനാർത്ഥി അത് നമുക്ക് സമ്മതിക്കാമല്ലോ. ഞാൻ ഉന്നയിച്ചിട്ടില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് റിപ്ലൈ പറയുന്നില്ല. താങ്കൾ ഉന്നയിക്കുന്നത് പറയുന്നത് രാഷ്ട്രീയമായ വിഷയമാണ്, അവർ രാഷ്ട്രീയം പറയുന്നില്ല, വൈകാരിക പ്രസംഗം മാത്രമാണ് അവർ നടത്തുന്നത്. വൈകാരിക പ്രസംഗ വൈകാരികം എന്ന് പറയുന്നത് പാരമ്പര്യത്തെക്കുറിച്ച് പറയും. മഹാനായ ജവഹർലാൽ നെഹ്റു മഹാൻ തന്നെയാണ്, ഞാൻ മഹാനായിട്ട് കാണുന്നത്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയുന്നു, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ പേര് പറയുന്നു, രാജീവ് ഗാന്ധിയുടെ പേര് പറയുന്നു. അതൊക്കെ ദേശീയ